സ്വയംവായുധ സജ്ജരായെത്തിയ ഇസ്രയേലി സൈന്യം ഗാസയിൽ ഹമാസ് തീർത്ത തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഹമാസിനെ മാത്രം ലക്ഷ്യമിടാനോ അവരുടെ നേതാക്കളെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്രയേലിന് കഴിയുന്നില്ല. പകരം സാധാരണക്കാരുടെ വീടുകളും ആശുപത്രികളുമൊക്കെ ആക്രമിക്കുകയാണ്. ഇതിന് കാരണം തുരങ്കങ്ങൾ ഉപയോഗപ്പെടുത്തി ഹമാസ് നടത്തുന്ന യുദ്ധതന്ത്രമാണ്. ബന്ദികളുമായി ഹമാസ് പോരാളികൾ തുരങ്കങ്ങളിലും ഇതര സുരക്ഷിത ഇടങ്ങളിലുമാണ് ഒളിച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. വെടിനിർത്തലിന് ശേഷം ഒരാഴ്ചക്കിടെ 105 ബന്ദികളെ ഹമാസ് വിട്ടയച്ചിട്ടുണ്ട്. പകരം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വെറുതെ വിട്ടു. ഇതോടെ ഹമാസിനെ കീഴടക്കാനുള്ള വഴികൾ തേടുകയാണ് ഇസ്രയേൽ. ഇതിനായി ഗാസ മുനമ്പിലെ ഹമാസിന്റെ വിശാല തുരങ്ക ശൃംഖലയിൽ കടൽവെള്ളം നിറയ്ക്കാൻ ഇസ്രയേൽ സൈന്യം പദ്ധതിയിടുന്നതായാണ് വാർത്തകൾ വരുന്നത്. വെള്ളമടിച്ചു കയറ്റാനായി വലിയ പമ്പുകൾ ഒരുക്കിയതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ടും ചെയ്തു. ഇതിലൂടെ തുരങ്കങ്ങൾ നശിപ്പിക്കാനും പോരാളികളെ അവരുടെ ഭൂഗർഭ അഭയ കേന്ദ്രത്തിൽ നിന്ന് ഓടിക്കാനും കഴിയുമെന്നും ഗാസയുടെ ജലവിതരണത്തിന് ഭീഷണിയാകാനും കഴിയുന്ന തന്ത്രമാണിതെന്നും ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം പകുതിയോടെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് ഏകദേശം 1 മൈൽ വടക്ക 5 വലിയ കടൽ ജല പമ്പുകൾ ഇസ്രയേൽ പ്രതിരോധ സേന സജ്ജീകരിച്ചിരുന്നു. പമ്പുകളിൽ ഓരോന്നിനും മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് മണിക്കൂറിൽ 1000 ക്യൂബിക് മീറ്റർ വെള്ളം തുരങ്കങ്ങളിലേക്ക് നീക്കാനും ആഴ്ചകൾക്കുള്ളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ രീതിയിൽ വെള്ളം കയറ്റുന്നതിൻ്റെ സാധുതയും പാരിസ്ഥിതിക ഘടകങ്ങളും പരിശോധിക്കുന്നതായി കഴിഞ്ഞ മാസം ഇസ്രയേൽ US ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥരിൽ ചിലർ പദ്ധതിയെ എതിർത്തപ്പോൾ മറ്റു ചിലർ അനുകൂലിക്കുകയും ചെയ്തു. ഈ പദ്ധതി നടപ്പാക്കാൻ ആഴ്ചകൾ എടുക്കുന്നതിനാൽ ഹമാസ് പോരാളികൾ ബന്ദികളുമായി രക്ഷപ്പെടുമെന്നാണ് ചിലർ നിരീക്ഷിച്ചത്. പദ്ധതി നടപ്പാക്കാൻ എല്ലാ ബന്ദികളും തിരിച്ചു വരുന്നതുവരെ ഇസ്രയേൽ കാത്തുനിൽക്കുമോ എന്നും വ്യക്തമല്ല. പദ്ധതിയുടെ പ്രധാന പ്രശ്നമായി ഇസ്രയേൽ കാണുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. കടൽവെള്ളം എത്തുന്നത് പാതി ഉപ്പ് നിറഞ്ഞ ജലാശയങ്ങളെ വിഷമയമാക്കുമെന്നും ഉപരിതലം അസ്ഥിരമാക്കുമെന്നും അവർ നിരീക്ഷിക്കുന്നുണ്ട്. തുരങ്കത്തിൽ വെള്ളം കയറ്റുന്നത് ആഗോളതലത്തിൽ വലിയ വിമർശനത്തിന് ഇടയാക്കുമെന്ന് മുൻ US ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തുരങ്കങ്ങൾ സ്ഥിരമായി വാസയോഗ്യമല്ലാതാക്കാനുള്ള ചുരുക്കം ചില വഴികളിലൊന്നായാണ് അവർ കാണുന്നതെന്നും പറഞ്ഞു. 2015 ഈജിപ്ത് ഹമാസ് തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം കയറ്റിയിരുന്നു. എന്നാൽ അത് റാഫയിലെ കർഷകരുടെ വിളകൾ നശിപ്പിച്ചെന്ന പരാതിയിലാണ് കലാശിച്ചത്. തുരങ്കം കീഴടക്കാൻ സൈന്യങ്ങൾ സാധാരണ നായ്ക്കളെയും റോബോട്ടുകളെയുമാണ് ഉപയോഗിക്കുക. എന്നാൽ വെള്ളം കയറ്റുന്നത് ലാഭകരമായ നീക്കമായാണ് ഇസ്രയേൽ കാണുന്നത്. ഇതുവഴി പണവും മാനവ വിഭവശേഷിയും ലാഭിക്കാമെന്ന് അവർ കരുതുന്നു. എന്നാൽ വിഷയത്തിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. വിവിധ സൈനിക സാങ്കേതിക വഴികളിലൂടെ ഹമാസിന്റെ ശേഷി തകർക്കാൻ IDF ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുരങ്കങ്ങളുടെ അതിവിപുലമായ ശൃംഖല നിലവിലുള്ള സ്ഥലമാണ് ഗാസ, ഹമാസിന്റെ ഒളിയിടം. കരയാക്രമണത്തിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇതാണ്. ഈ ടണലുകളെല്ലാം ഇസ്രയേലിന്റെ രഹസ്യ ഇന്റലിജൻസ് നെറ്റ്വർക്കിൽ നിന്ന് പുറത്താണ് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇസ്രയേൽ സേനയ്ക്കുമില്ല. 20 മീറ്റർ താഴ്ചയിലാണ് ടണലുള്ളത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചവയെല്ലാം വൈദ്യുതീകരിച്ചിട്ടുമുണ്ട്. ദീർഘകാല വാസത്തിന് അനുയോജ്യവുമാണ്. ഹമാസ് കമാൻഡിംഗ് പോസ്റ്റുകൾക്കിടയിൽ മികച്ച രീതിയിലുള്ള ആശയവിനിമയവും ഇതുവഴി സാധ്യമാകുന്നുണ്ട്. 2021 100 കിലോമീറ്റർ വരുന്ന ഹമാസിന്റെ ടണൽ നെറ്റ്വർക്ക് തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലുകളിലെ 5% മാത്രമാണ് തകർക്കപ്പെട്ടത്. 2007 അധികാരമേറ്റെടുത്ത ശേഷം ഗാസയിലും ഇസ്രയേൽ അതിർത്തിയിലും ഹമാസ് ടണൽ നെറ്റ്വർക്ക് ശൃംഖല വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം ഇത്തരം നിർമ്മാണങ്ങളിൽ ശ്രദ്ധ കൊടുത്തു എന്നതാണ് ഹമാസിനെതിരെ ഉയരുന്ന ആരോപണം. ഒക്ടോബർ 7 അടുത്ത കാലത്ത് ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിലും ടണൽ നെറ്റ്വർക്ക് ഹമാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിർത്തി കടക്കാൻ ഹമാസ് ക്രോസ് ബോർഡർ ടണൽ ഉപയോഗിച്ചു എന്നാണ് ഇസ്രയേൽ കരുതുന്നത്.